പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മെമ്പറുടെയും ഒത്താശയോടെ പട്ടയഭൂമിയിലെ വേലി വെട്ടി നശിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തെന്ന് പരാതി. ഇടുക്കി കള്ളിമാലി പുതിയ കുന്നിൽ ഷാജിയും കുടുംബവുമാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വധഭീഷണി ഉണ്ടെന്നും ജീവിക്കാൻ നിർവാഹമില്ല എന്നും ഷാജിയും കുടുംബവും പറയുന്നു. ഷാജിയും ഭാര്യ സാലി, മക്കളായ ജോഷി, ജ്യോതിസ് എന്നിവരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. 1 ഏക്കർ 83 സെന്റ് പട്ടയ വസ്തുവുള്ള ഷാജിയുടെ പറമ്പിന്റെ അരികിലൂടെയാണ് താഴെ ഭാഗത്ത് താമസിക്കുന്നവർ ആദ്യം നടപ്പുവഴിയും പിന്നീട് ജീപ്പ് റോഡും നിർമ്മിച്ചിട്ടുള്ളത്. ഈ റോഡ് ഇവരുടെ സമ്മതമില്ലാതെ തന്നെ വീതി കൂട്ടി നിർമ്മിച്ചത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ, സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതിന്റെ പേരിൽ കേസ് നിലവിലുണ്ടെന്ന് ഷാജി പറയുന്നു. എന്നാൽ അതേസമയം മർദ്ദനത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടന്ന സമയത്താണ് ഇവരുടെ സമ്മതമില്ലാതെ റോഡ് കോൺക്രീറ്റ് ചെയ്തത്. ഇതേ തുടർന്ന് പരാതി നൽകിയതിനെ തുടർന്ന് പ്രതികൾ സ്ഥലത്ത് പ്രവേശിക്കരുതെന്ന കോടതി ഉത്തരവും പോലീസ് സംരക്ഷണം നൽകണമെന്ന ഉത്തരവും നിലവിലുള്ളപ്പോഴാണ് വ്യാഴാഴ്ച വേലിപ്പടർപ്പ് വെട്ടിക്കൊണ്ടിരുന്ന ഷാജിയെ സമീപവാസികൾ വീണ്ടും ഭീഷണിപ്പെടുത്തിയത്. തുടർന്ന് പ്രതികൾ ഓട നിർമ്മിക്കാനായി വേലിയുടെ ചുവട് ചേർത്ത് വെട്ടിയെന്നും റോഡിന് ചേർന്ന് ഭിത്തിയിൽ ഇടിയാൻ പാകത്തിൽ മടയുണ്ടാക്കിയെന്നും ഷാജി പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ അവരുടെ ഭർത്താവും ചില പാർട്ടി പ്രവർത്തകരുടെയും ഒത്താശയോടെ എത്തി ഷാജിയോടും കുടുംബക്കാരോടും കയർത്ത് സംസാരിക്കുകയും മെമ്പറും ഭർത്താവും ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചുവെന്നുമാണ് പരാതി. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചിട്ട് ആരും അന്വേഷണത്തിന് വന്നില്ല എന്നും SP ഓഫീസിൽ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തിയതെന്നും പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് അവർ എടുത്തതെന്നും ഷാജി പറയുന്നു. പിതാവ് നൽകിയ പട്ടയ സ്ഥലത്ത് ഭീതി കൂടാതെ ജീവിക്കാൻ സംരക്ഷണം നൽകേണ്ട പോലീസും പഞ്ചായത്ത് അധികൃതരും അതിന് കൂട്ടാകാതെ വാർഡ് മെമ്പറുടെ ഭർത്താവായ മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇവർക്ക് കയ്യേറ്റത്തിനുള്ള ഒത്താശ ചെയ്യുന്നതുമെന്നാണ് ഇവരുടെ പരാതി. എന്റെ ഭൂമി, എന്റെ അയലോകക്കാരും എന്റെ വേണ്ടപ്പെട്ട ഉത്തരവാദികളെല്ലാം വന്ന് നിരന്തരം എന്റെ ഭൂമി കയ്യേറും. ഭൂമി വെട്ടി ഞാൻ എൻ്റെ കുടുംബത്തെ, എൻ്റെ ഭാര്യയെയും എൻ്റെ കൊച്ചിനെയും എൻ്റെ മോനെയും എന്നെ തല്ലി ഇവർ മനഃപൂർവ്വം പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി വഴി വെട്ടി ഞങ്ങളടിച്ച് ആശുപത്രി കൊണ്ടാക്കി. എൻ്റെ ഭാര്യനെ എന്നെ വണ്ടി കയറ്റി കൊല്ലാൻ തുടങ്ങിയതുവരെ കേസ് ഇതിപ്പോൾ നിലവിലിരിക്കുന്ന അടിമാലി കേസ് പോയിട്ടുണ്ടെന്നെ. അങ്ങനെ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഇന്ന് എൻ്റെ സ്വന്തം പറമ്പിൽ എൻ്റെ പട്ടയഭൂമി ഞാൻ എൻ്റെ മക്കളോട് കൂടി വേലി വെട്ടാൻ തുടങ്ങിയപ്പം ഇവരെല്ലാം ഓടി വന്ന് അവിടെ ഞങ്ങൾ കൊല്ലാൻ ശ്രമിക്കുകയാണ്. വക്കീൽ പറഞ്ഞ് നിങ്ങൾക്ക് ഇനി ശല്യം ഉണ്ടാണ് ക്യാമറ. എൻ്റെ എല്ലാ തെളിവും എൻ്റെ ക്യാമറ ദൃശ്യത്തിലുണ്ട്. അത് ഞാൻ എവിടെയും ബോധ്യപ്പെടുത്തരാം. അത് കളഞ്ഞിട്ടില്ല. എൻ്റെ മൊബൈലിൽ കംപ്ലൈൻ്റ് ഉണ്ട്. ഇവിടെ ചെയ്ത ക്രൂരകൃത്യങ്ങൾ 10-15 വർഷം എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം, അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് വരെ ഇവർ ചെയ്ത ക്രൂരകൃത്യങ്ങൾ എനിക്ക് സത്യത്തിൽ ഇവിടെ എന്നെ തെളിയിക്കണം. എനിക്കത് ബോധ്യപ്പെടുത്തണം സമൂഹത്ത്. സ്ഥലത്ത് പുറത്തു നിന്നുള്ളവർ പ്രവേശിക്കാതിരിക്കാൻ സ്ഥലത്തിന്റെ പല ഭാഗങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും കറണ്ട് കണക്ഷൻ വിച്ഛേദിക്കാറുണ്ടെന്നും സ്ഥിരമായി ഭീഷണിപ്പെടുത്തലാണെന്നുമാണ് ഇവർ പറയുന്നത്. മക്കളുടെ ജോലിക്കും വിവാഹാലോചനകൾക്കും തടസ്സമുണ്ടാക്കുന്നതായും ഇവരുടെ ഭീഷണി കൊണ്ട് ജീവിതം വലിയ പ്രതിസന്ധിയിലാണെന്നുമാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. NLight News, മൂന്നാർ.